റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇതുവരെയും നടത്താത്തവർ വ്യാകുലപ്പെടേണ്ടതില്ല. നവംബർ 5 വരെ സമയം നീട്ടിയിട്ടുണ്ട്. ഇനിയും ചെയ്തില്ല എങ്കിൽ ഭക്ഷ്യധാന്യം കിട്ടില്ല എന്നത് ഉറപ്പാണ്. സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗിന്റെ സമയമാണ് നീട്ടിയിരിക്കുന്നത്. കിടപ്പ് രോഗികൾക്കും കുട്ടികൾക്കും വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയം നൽകുമെന്നും പിങ്ക് വിഭാഗത്തിൽപ്പെട്ട 83.67% പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതായും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽകുമാർ അറിയിച്ചു. മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള 16% പേർ കൂടി സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സാഹചര്യത്തിലാണ് സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കുന്ന പ്രവൃത്തിയിൽ മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് മസ്റ്ററിംഗിന്റെ സമയപരിധി ഒക്ടോബർ 25 അവസാനിച്ചിരുന്നു. ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ നിരവധി പേരുള്ള സാഹചര്യത്തിലാണ് സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നത്. നിലവിൽ 83.67% പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും മസ്റ്ററിങ്ങിനുള്ള അവസരമുണ്ടാകും. മസ്റ്ററിംഗ് 100% പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആധാർ കാർഡ് പൂർത്തിയാക്കാത്തവരുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് തടസ്സപ്പെടുത്തുന്നത് പ്രതിസന്ധിയിലാകുന്നുവെന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും മസ്റ്ററിങ്ങിന് ഓൺലൈൻ സൗകര്യം ഒരുക്കുമെന്ന് കേരളം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. 2 വിഭാഗം കാർഡുകളിലുമായുള്ള 1.53 കോടി ഗുണഭോക്താക്കളിൽ 1.26 കോടി പേർ മാത്രമാണ് മസ്റ്ററിംഗ് നടത്തിയത്. 27 ലക്ഷത്തോളം പേർ ഇനിയും ബാക്കിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇശ്രം പോർട്ടൽ പ്രകാരമുള്ളവർക്ക് റേഷൻ കാർഡ് അനുവദിച്ച് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ കേസിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര നിർദ്ദേശാനുസരണമാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ആരംഭിച്ചത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് ഗുണഭോക്താക്കളുടെ eKYC മസ്റ്ററിംഗ് ആണ് പുരോഗമിക്കുന്നത്. റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവയുമായി ഓരോ വ്യക്തിയും റേഷൻ കടയിൽ നേരിട്ട് വന്ന് വിരൽ പതിച്ചാണ് മസ്റ്ററിംഗ് നടത്തിയിരുന്നത്. റേഷൻ വാങ്ങാൻ പോകുമ്പോൾ നിലവിൽ വിരൽ പതിയാത്തവരുടെ കുട്ടികളുടെ ആധാർ അക്ഷയ കേന്ദ്രത്തിന് അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനായി പെൻഷൻ മസ്റ്ററിംഗ് സർക്കാർ നടത്തുന്നുണ്ട്. കേരളത്തിലെ തദ്ദേശീയ ഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവരും കൂടാതെ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് തന്നെ പോകാം. ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിരൽ അടയാളം വഴിയോ ഐറിസ് ഉപയോഗിച്ചോ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. മസ്റ്ററിംഗ് നടത്തുന്നതിന് അക്ഷയയിൽ ഫീസ് ഈടാക്കുന്നതല്ല. ഗുണഭോക്താക്കൾക്ക് സൗജന്യമായാണ് സർക്കാർ ഈ സേവനം നൽകുന്നത്. പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് തന്നെ നിർബന്ധമായും അക്ഷയയിൽ പോകേണ്ടതുണ്ട്. ആധാർ കാർഡും നിർബന്ധമാണ്. കൂടാതെ പെൻഷൻ ഐഡിയും നൽകണം. സർക്കാർ അറിയിപ്പ് നൽകുമ്പോഴാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. മസ്റ്ററിംഗ് നടത്താത്തതിനാൽ പെൻഷൻ വിതരണം തടസ്സപ്പെട്ടാൽ ഉടൻ തന്നെ അക്ഷയയിലെത്തണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.